കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ നഗരസഭയിലെ പൊതുജലാശയങ്ങളിൽ മത്സ്യവിത്ത് നിക്ഷേപിച്ചു. ആറ്റിങ്ങൽ മേലാറ്റിങ്ങൽ കടവിൽ നടന്ന മത്സ്യവിത്ത് നിക്ഷേപത്തിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങൽ MLA OS അംബിക നിർവഹിച്ചു. നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഫിഷറി റിസോഴ്സ് മാനേജ്മെന്റും ഇല്ലാൻഡ് അക്വാട്ടിക് ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് 2022-23 കാലഘട്ടങ്ങളിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് തദ്ദേശ മത്സ്യങ്ങളിൽ ഇതുപോലുള്ള പൊതുജലാശയങ്ങളിൽ പ്രത്യേകം സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ പൊതുജലാശയങ്ങളിലെ മത്സ്യവിത്ത് നിക്ഷേപം ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLA അംബിക മാഡം ഇവിടെ നിർവഹിച്ചത്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഈ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് കടവുകളിലായിട്ട് ഇന്ന് 200,000 കാർപ്പ് ഇനങ്ങളിൽപ്പെട്ട മത്സ്യ കുഞ്ഞുങ്ങളെയാണ് ഇന്നിവിടെ നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പരിപാലനം ഇവിടെയുള്ള നാട്ടുകാരാണ് നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള കമ്മിറ്റികൾ ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മോണിറ്ററിങ് മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം തുടങ്ങി ഇനി ഈ വർഷവും ഇനി അടുത്ത വർഷവും കൂടെ ഈ പദ്ധതിയുണ്ട്. അപ്പോൾ അതിൻ്റെ വിജയകരമായി ഇത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കഴിഞ്ഞാലും ഈ പ്രൊജക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞാലും ഇതുപോലെയുള്ള സ്കീമുകൾ നടപ്പിലാകുന്നതായിരിക്കും. പൂവൻപാറക്കടവിലെ മത്സ്യവിത്ത് നിക്ഷേപത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരിയും നിർവഹിച്ചു. കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന പദ്ധതി ഫിഷറീസ് വകുപ്പ് ഇന്ന് ആറ്റിങ്ങൽ നഗരസഭയിലെ രണ്ട് കടവുകളിലെ മത്സ്യ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഉൾനാടൻ ജലവ വിഭവ സംരക്ഷണം, അതുപോലെ തന്നെ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, പൊതുജനങ്ങൾക്ക് നല്ല മത്സ്യം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പദ്ധതി ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ പ്രത്യേക സേവന സ്ഥാപനങ്ങളിലും ഈ പരിപാടി നടന്നു വരികയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ചടങ്ങിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസ് ഷീജ മേരി AP, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ S, മേലാറ്റിങ്ങൽ കടവ് വാർഡ് കൌൺസിലർ ദീപ രാജേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാം, പൂവൻപാറ വാർഡ് കൌൺസിലർ സന്തോഷ് S, ചിറയിൻകേഴി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നിബിന്നോ തുടങ്ങിയവർ പങ്കെടുത്തു. 2024-2025 വരെയാണ് പദ്ധതിയുടെ കാലാവധി. കഴിഞ്ഞ സാമ്പത്തിക വർഷം നിക്ഷേപിച്ചിട്ടുള്ളത് ഇവിടെ ആറ്റിങ്ങൽ നഗരസഭയിൽ വാമനപുരത്തും ഫ്രഷ് വാട്ടർ കാർപ്പാണ് നിക്ഷേപിക്കുന്നത്. അതുപോലെ ചിറയിൻകേഴി മക്കം പഞ്ചായത്തിലെ കരഞ്ഞീർ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നു. വർക്കല ചെറുനീർ പഞ്ചായത്തിലെ കരഞ്ഞീർ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നു. അടൂർ കടവിൽ കാര്യ ചെറിയ കുട്ടികളെയുമാണ് നിക്ഷേപിക്കുന്നത്. ഇത്തവണ ഈ പ്രോഗ്രാം തുടക്കം കുറിച്ചിരിക്കുന്നത് ആറ്റിങ്ങലാണ്. ബാക്കി 10 കടവുകളിൽ വരുന്ന ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. HP ന്യൂസ് ആറ്റിങ്ങൽ.